വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബഹിഷ്കരണം എന്നൊക്കെ പറഞ്ഞാൽ സംഘികൾക്ക് അതൊരു പുത്തരിയൊന്നുമല്ല. ഇതുവരെയായി പലതിനെയും പല രീതിയിൽ സംഘികൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ബ്രിട്ടീഷ് കമ്പനിയായ കാഡ്ബറിക്കെതിരെയാണ് സംഘികളുടെ പുതിയ ബഹിഷ്കരണ ഭീഷണി. ഒരിടവേളയിൽ കെട്ടടങ്ങിയ ഹലാൽ ജിഹാദ് തന്നെയാണ് ഇത്തവണയും ബഹിഷ്കരണത്തിന് കാരണം. കാഡ്ബറി നിർമ്മിക്കുന്ന ചോക്ലേറ്റിന്റെ ചേരുവകളിൽ ഹലാൽ ബീഫ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്വിറ്ററിൽ ചില നോർത്ത് ഇന്ത്യൻ സംഘികൾ കാഡ്ബറിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം മുഴക്കിയിരിക്കുന്നത്. ചോക്ലേറ്റിൽ ജലാറ്റിൻ അടങ്ങിയിട്ടുണ്ടെന്നും ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ജലാറ്റിൻ ഗോമാംസത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതുമാണെന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ട്വിറ്ററിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിവാദങ്ങൾ തുടക്കമാകുന്നത്. ഇതോടെ കാഡ്ബറിയുടെ ചോക്ലേറ്റുകൾ ബഹിഷ്കരിക്കാനും പകരം അമൂലിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുമാണ് സംഘികൾ ആഹ്വാനം ചെയ്യുന്നത്. എന്നാൽ സംഘികൾ പ്രചരിപ്പിക്കുന്നത് പോലെയൊന്നുമല്ല സംഭവമെന്നും ഇന്ത്യയിൽ വിൽക്കുന്ന കാഡ്ബറി ഉൽപ്പന്നങ്ങളിലൊന്നും ബീഫ് അടങ്ങിയിട്ടില്ലെന്നും ഇന്ത്യയിൽ നിർമ്മിച്ചു വിൽക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും 100% വെജിറ്റേറിയൻ ആണെന്നും വ്യക്തമാക്കി കമ്പനി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കമ്പനി ഓസ്ട്രേലിയയിൽ വിൽക്കുന്ന ചോക്ലേറ്റുകളിൽ ബീഫ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പൊക്കിപ്പിടിച്ചാണ് നോർത്ത് ഇന്ത്യൻ സംഘികൾ ഇന്ത്യയിലാണ് ചോക്ലേറ്റിൽ ബീഫ് ഉപയോഗിക്കുന്നത് പറഞ്ഞ ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നത്. കാഡ്ബറിയെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നതിനോടൊപ്പം അമൂലിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഇവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഏതായാലും കാഡ്ബറിക്കെതിരെ സംഘികൾ ബഹിഷ്കരണ ആഹ്വാനം ഉയർത്തിയിട്ടും ഇതുവരെ തങ്ങളുടെ വിൽപ്പനയിൽ കാഡ്ബറിക്ക് ഇതുവരെ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല വരും ദിവസങ്ങളിൽ കാഡ്ബറി റെക്കോർഡ് വിൽപ്പന നടത്താനും സാധ്യതയുണ്ട്. കാരണം സംഘികൾ ബഹിഷ്കരിക്കുന്നത് പിന്നീട് റെക്കോർഡ് വിൽപ്പന നടത്തിയ ചരിത്രമാണുള്ളത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സ്വിഗ്ഗി എന്ന ഫുഡ് ഡെലിവറി ആപ്പ്. കർഷക പ്രക്ഷോഭം രാജ്യത്ത് ആദ്യ സമയത്ത് കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് ഭക്ഷണത്തിനായി കർഷകരെയല്ല നമ്മൾ ആശ്രയിക്കുന്നത്, നമുക്ക് ഭക്ഷണത്തിനായി എപ്പോഴും സ്വിഗ്ഗിയുണ്ടല്ലോ എന്ന് ഒരു സംഘാനുകൂലകൻ പറഞ്ഞതായി ട്വീറ്റ് ചെയ്ത ട്വീറ്റിന് താഴെ സംഘികൾക്ക് ബുദ്ധി അല്ലെങ്കിൽ വിദ്യാഭ്യാസം റീഫണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് സ്വിഗ്ഗി റീട്വീറ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സംഘികൾ സ്വിഗ്ഗിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരുന്നു. എന്നാൽ സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തിലും മികച്ച നേട്ടമാണ് സ്വിഗ്ഗി ഉണ്ടാക്കിയത്. ബഹിഷ്കരണ സമയത്ത് സ്വിഗ്ഗിക്ക് ഇന്ത്യയിൽ മാത്രം സെക്കൻഡിൽ 1-ലധികം ബിരിയാണി ഓർഡറുകൾ ചെയ്യപ്പെട്ടു എന്നാണ് സ്വിഗ്ഗി തന്നെ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത്. അതായത് സംഘപരിവാർ ബഹിഷ്കരിച്ചതോടെ ശരിക്കും സ്വിഗ്ഗിക്ക് കച്ചവടം മൂലം ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നർത്ഥം. ഇനി കാഡ്ബറിക്കും അതുപോലെ തന്നെ സംഭവിക്കും. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.